അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ് ബോണ്ടയുടെ റെസിപ്പി മാറ്റാണ്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓളുന്ന ഓപ്ഷൻസ് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു എഗ് ബോണ്ട ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 6 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നേർപകുതിയായിട്ട് മുറിച്ചെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ എഗ്ഗോക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഇതിനെ നീളത്തിലാണ് മുറിക്കുന്നത്. നീളത്തിലും മുറിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറുകനെയും മുറിക്കാം. ഏത് രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വീണ്ടും അതിനെ പകുതിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുട്ടയെ 4 കഷ്ണം എന്ന രീതിയിൽ ഞാനിപ്പോൾ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു എഗ് ബോണ്ടയ്ക്ക് ചിലയിടത്തൊക്കെ മുട്ട നിറച്ചത് എന്നൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എഗ് ബോണ്ടാണെന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഞാനിപ്പം 1 സ്പൂൺ ഉഴുന്നും അതുപോലെ തന്നെ 1 സ്പൂൺ നേരിയ അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് പച്ചരി ഉപയോഗിക്കാമുള്ളൂ. ഞാനിപ്പോൾ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 1.5 മുതൽ 2 മണിക്കൂർ വരെ ഒന്ന് കുതിർത്തെടുത്ത് കഴുകി കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഈയൊരു വളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മൈദ കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കണം. ഞാനിപ്പോൾ 2 വലിയ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 നുള്ള് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി അധികമായിട്ട് ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഒരു കുറച്ച് കട്ടിയായിട്ട് നമുക്കിതൊന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. പിന്നെ നമുക്കിതിനൊരു മസാല ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് എടുക്കുന്നത്, ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 7 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഞാനിപ്പം 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെ നന്നായിട്ട് പച്ചമുളം മറന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള, അതുപോലെ തന്നെ ഒരു വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമുളം മറന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം പച്ചമുളം മറന്നേരം തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പീസാണ്. നമുക്ക് ഈവനിങ് സ്നാക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഈ ഒരു എഗ് ബോണ്ട എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം ഗരം മസാല. നമ്മളിപ്പം ബാറ്ററിൽ ഗരം മസാല ഒരല്പം ചേർത്തുകൊണ്ട് വേണമെങ്കിൽ ഒരല്പം ചേർക്കാം, നിർബന്ധമില്ല. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച എഗ്ഗിയൊക്കെ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ എഗ്ഗിയൊക്കെ ഒന്ന് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. മസാലയായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഒന്നും കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഫ്ലെയിം ഒന്ന് കൂട്ടുന്നതാണ്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കണം. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഇതൊന്ന് നിറച്ചു കൊടുക്കണം. ഞാനിപ്പോൾ മുട്ടയുടെ മുകളിൽ കാണുന്ന ഭാഗത്ത് മാത്രമാണ് ഈ ഒരു മസാല നിറച്ചു കൊടുക്കുന്നത്. പിന്നെ മസാല കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ബാറ്ററിലൊരു 1 നുള്ള് മണ്ണൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് ഈ ഒരു മുട്ട എടുത്ത ശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടുള്ള കൈ ഉപയോഗിച്ചിട്ട് തന്നെ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്നും നമുക്ക് എളുപ്പം നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ മുമ്പ് ഈ ഒരു റെസിപ്പി ഉഴുന്ന് ചേർക്കാതെ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു.
നെയ്ച്ചോറിൻ്റെ അരി കുതിർത്തിട്ട് അങ്ങനെ മൈദ ചേർത്തിട്ട്, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി കട്ടി പോലെ തോന്നിയിട്ടുണ്ട്, അത്ര സോഫ്റ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു ഉഴുന്ന് ചേർത്തിട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇറങ്ങി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എണ്ണയിലൊക്കെ ചേർത്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും, മീഡിയം ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ഇത് എടുക്കുക. പിന്നെ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഒന്നൊന്ന് അകലം വീട്ടിട്ടൊന്ന് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ദേഹത്തൊക്കെ എണ്ണ തെറിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. മുട്ട നന്നായിട്ട് കവറായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ ബാറ്റർ തയ്യാറാക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക, കുറച്ച് കട്ടിയായിട്ട് തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് മുട്ടയൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാ ഇതും അങ്ങനെ ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാതും അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി എഗ് ബോണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.